ചെയ്യാന്നാണ്. അപ്പൊ ക്യൂബ് സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഇത് എല്ലാവർക്കും നമുക്ക് വീട്ടിൽ ചെന്ന് ചെയ്ത് നോക്കാന്നാണ്. ഞാൻ എല്ലാം കൃത്യം കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ആ വീഡിയോ തുടരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഇപ്പോൾ നമുക്ക് ക്യൂബ് സോൾവ് ചെയ്യണം, സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാ സൈഡും ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സെൻറ്റർ റെഡ്, ഇവിടെ ഗ്രീന്, ഇവിടെ യെല്ലോ, അല്ല സോറി വൈറ്റ് ആണ്. വൈറ്റ്, ഓറഞ്ച്, ബ്ലൂ, യെല്ലോ. അപ്പോൾ ഇത്രയും കളറാണ് നമ്മുടെ ക്യൂബിലുള്ളത്. അപ്പോൾ നമുക്ക് ക്യൂബ് സോൾവ് ചെയ്യണം. ഇതിനകത്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് അന്നി യെല്ലോയുടെ ഇവിടെ പ്ലസ് രൂപത്തിൽ വൈറ്റ് എത്തിക്കാം. ഇങ്ങനെ വൈറ്റ് എത്തിക്കാം. അപ്പോൾ വൈറ്റ് ഇപ്പോൾ എവിടെയൊക്കെ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ അപ്പോൾ നമുക്ക് വൈറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ കിടന്ന ഒരു വൈറ്റ് ഞാൻ ഇവിടെ ഇട്ട് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് കയറ്റി വെച്ചാൽ മതി. ഇപ്പോൾ മുകളിലെത്തും. അപ്പോൾ ഇവിടെ ഇവിടെ എത്തിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഞാൻ പറഞ്ഞു വൈറ്റ് യെല്ലോയുടെ പ്ലസ് രൂപത്തിൽ വൈറ്റ് എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ അതേ വൈറ്റ് എത്തിച്ചിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വൈറ്റിൻ്റെ ഇവിടെ ഏത് കളറാണെന്ന് നോക്കണം. അപ്പോൾ അതായത് ഈ വൈറ്റാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ ഇപ്പുറം ഓപ്പോസിറ്റ് ഏത് കളറാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഓറഞ്ചാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ച് സെൻറ്റർ ആയിട്ടുള്ള സ്ഥലത്ത് ഇതെങ്ങനെ മാച്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതെ, ഇപ്പോൾ ഇങ്ങനെ മാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് തവണ താഴ്ത്തി ഇരിക്കാം. അപ്പോൾ അത് താഴെ വരും. അപ്പോൾ അതെ, ഇപ്പോൾ അത് താഴെ വന്നിട്ട് ഇനി ഇവിടെ പ്ലസ് രൂപത്തിൽ വൈറ്റ് എത്തിക്കാം. അപ്പോൾ ഈ വൈറ്റ് നമുക്ക് ഓരോന്നായിട്ട് താഴ്ത്തെത്തിക്കാം. ഇവിടെ നീലയാണ്, നീല സെൻറ്റർ ആയിട്ടുള്ള അടുത്ത് എത്തിച്ച് താഴ്ത്തിയിട്ട് വിടുക. ഗ്രീൻ സെൻറ്റർ ആയിട്ടുള്ള സ്ഥലത്ത് എത്തിച്ച് താഴ്ത്തിയിട്ട് വിടുക. ഇത് ഓൾറെഡി മാച്ചാണ്. അപ്പോൾ അത് നമുക്ക് താഴ്ത്തിയിട്ട് വിടാം. അപ്പോൾ അതെ, താഴെ പ്ലസ് രൂപത്തിൽ വൈറ്റ് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വൈറ്റിലെ മുകളിലെ ഏതൊക്കെയാലും ഈ മുകളിലത്തെ ലെയറിലെ ഏതെങ്കിലും വൈറ്റ് എന്ന് നോക്കാം. അപ്പോൾ വൈറ്റ് അപ്പോൾ ഇവിടെയുണ്ട്. വൈറ്റിൻ്റെ ഇപ്പുറ ഓപ്പോസിറ്റ് ഗ്രീനാണ്. ഗ്രീൻ സെൻറ്റർ ആയിട്ടുള്ള സ്ഥലത്ത് ഒന്നുണ്ട് മാച്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഇക്വേഷൻ ഞാൻ ചെയ്യാൻ പോകണം. റൈറ്റ് അപ്പ് റൈറ്റിൻ വൈറ്റ്. അപ്പോൾ അതെ, അത് അടിയിൽ വന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ വൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വൈറ്റിൻ്റെ ഇപ്പുറം ഓപ്പോസിറ്റ് ഓറഞ്ച് ആണ്. അപ്പോൾ ഓറഞ്ച് ആയിട്ട് മാച്ച് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഐക്യോഷൻ തന്നെ ഒന്നാലും ചെയ്യാം. റൈറ്റ് അപ്പ് റൈറ്റിൻ. ഓക്കെ, ഇനി നമുക്ക് എവിടെ വൈറ്റ് ഉള്ളത് നോക്കാം. വൈറ്റ് ഇതിപ്പോൾ ഈ അടിയിലാണ്. അപ്പോൾ നമുക്കിനി ഇത് ഇവിടെ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടി റൈറ്റ് അപ്പ് ഇൻവേർട്ടർ റൈറ്റിങ് വിട്ടു. അപ്പോൾ അത് താഴെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഈ റെഡിൻ്റെ ഈ റെഡാണ് ഇവിടെ, അതും ഓൾറെഡി മാച്ചാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഇക്വേഷൻ ചെയ്യാം. ആ ഇക്വേഷൻ തന്നെ ഈ ലെയറാണ്, ഈ ഫസ്റ്റ് ലാസ്റ്റത്തെ ഈ ലെയറാണ് നമ്മൾ ഫുള്ള് സോൾവ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇനി ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ ഇങ്ങനെ വരണം. ഈ വൈറ്റ് ഇവിടെ വന്നിട്ട് ഈ ഗ്രീൻ ഇപ്പുറം വന്നിട്ട് ഈ കിടക്കണ റെഡ് ഇവിടെ വന്നെ. അപ്പോൾ അത് എത്തിക്കണത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇത് മുകളിട്ട് എത്തിച്ചിട്ട് ഇപ്പുറം തിരിച്ചിട്ട് തളത്തിട്ടാക്കുക. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ച് ചെയ്യുക. അതിനിട്ട് റൈറ്റ് അപ്പ് റൈറ്റിൻ വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ അടിയിൽ ഈ ലെയർ ഫുള്ള് സോൾവ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യണം. ഇതിനകത്തിട്ട് നമുക്ക് ഇനി സെക്കൻഡ് ലെയർ ശരിയാക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ ശരിയാക്കാൻ ഇച്ചിരി എളുപ്പമൊക്കെയാണ്, വലിയ കുറവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഈ യെല്ലോയും ഗ്രീനും വന്ന സൈഡ് എടുക്കാം. അല്ല, യെല്ലോ സൈഡ് ഇപ്പോൾ ഇങ്ങനെ വേറെ രണ്ട് കളർ വന്നെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും. അല്ലാതെ ഈ യെല്ലോ ഇതിങ്ങനെ രണ്ട് കളർ വരുവാണെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പാടില്ല. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇനി ചെയ്യണ ക്വസ്റ്റ്യനൊന്നും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അങ്ങനത്തെ ഉള്ളത് മാത്രം എടുക്കാവൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ളത് എടുക്കാം.
അപ്പോൾ അത് ഇവിടെയുണ്ട്. അപ്പോൾ അതെടുക്കാം. ഇനി ഒരു ഇക്വേഷൻ ഞാൻ പറയാം. അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ട്. അപ്പോൾ അതെ ഇവിടുത്തെ ഒരു വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വൈറ്റ് അത് ഇതിൻ്റെ ഇപ്പുറം റെഡാണ്, റെഡായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ട്, ലെഫ്റ്റ് ഇൻവേർട്ട്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇവിടെ ഇത്ര ശരിയാവും. ഇവിടെയൊക്കെ ശരിയാക്കണത് ഇപ്പോൾ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓറഞ്ച് ഒക്കെ ഇനി ഇക്വേഷൻ ചെയ്യാം. ഇത് ഓറഞ്ച് ഇപ്പം ഈ നീലയുടെ സൈഡ് ഇവിടെയാണ്, ഇവിടെയാണ് ഈ സാധനം ഈ ഈ കട്ട ഇവിടെ എത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് പറയാനെ. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെയാണ് ഞാനിപ്പോൾ ഇച്ചിരി മുമ്പ് കാണിച്ചു തന്നത്. അപ്പോൾ അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ പിന്നെ നീലയായിട്ട് മാച്ച് അപ്പുറം ഏത് കളറെന്ന് വെച്ചാൽ അതായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക, തടിച്ചിട്ട് വിടുക. അപ്പോൾ അത് ഇവിടെ നീല മാത്രം ഫുള്ളായിട്ടുണ്ട്, ബാക്കിയൊക്കെ ഫുള്ളാക്കാൻ പോണ്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ട് അങ്ങനെ തന്നെ. അപ്പോൾ റെഡ് ഇതിൻ്റെ ഇപ്പുറം ഗ്രീനാണ്. അപ്പോൾ ഗ്രീനിൻ്റെ അടുത്തായിട്ട് ഇവിടെയായിട്ടാണ് അത് വരുത്തേണ്ടത്. അപ്പോൾ അതായത് സെയിം ഇക്വേഷൻ അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ ഓക്കെ. ഇനി ഈ ഗ്രീൻ തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് ഇവിടെ ഓറഞ്ച് ആണ്, അപ്പോൾ അത് ഇവിടെ എത്തിക്കണം. അപ്പോൾ സെയിം അൽഗോരിതം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ആ അൽഗോരിതം തന്നെ നമ്മൾ നോക്കി നോക്കി ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ സെക്കൻഡ് ലെയർ ഫുള്ള് സോൾവ് ആവില്ല. ഉണ്ടാവും ഉണ്ടാവും, സെക്കൻഡ് ലെയർ ഫുള്ളായി. പക്ഷേ ഈ വൈറ്റ് ഒരിക്കും പോലെ ആ ഇക്വേഷൻ നിങ്ങൾ ചെയ്യണത് ശരി ശരിയാണെങ്കിൽ ഇത്രയും നമ്മൾ ചെയ്യണതൊക്കെ ഒന്നും ഇത്ര നമ്മൾ ചെയ്യണത് ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് സെയിം ആയിട്ടാണ് കാണിക്കണമെങ്കിൽ ആണെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെ സെക്കൻഡ് ലെയറും വൈറ്റും സോൾവ് ആവൂ. അപ്പോൾ നമുക്ക് ഇനി ഈ ലെയറുകൾ ശരിയാക്കാനുള്ളത്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പറിൽ വരച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇത് ഈ ഈ ഒരു കുത്ത് പോലെ എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഈ അൽഗോരിതമാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് എല്ല് ഷേപ്പിൽ വന്നാലും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നാലും പ്ലസ് രൂപത്തിൽ വന്നാലും എല്ലാം വന്നാലും ചെയ്യേണ്ട അൽഗോരിതം ഈ രണ്ടും സെയിം അൽഗോരിതം തന്നെയാണ്. അപ്പോൾ അത് ചെയ്യണത് എളുപ്പമാണ്, അപ്പോൾ വലിയ പാടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ എൻ്റെ ഒരു വന്നേക്കുന്നത് എൽ ഷേപ്പിലാണ് വന്നേക്കുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞു സെൻറ്ററായിട്ട് വന്നാലും എൽ ഷേപ്പിൽ വന്നാലും ഇങ്ങനെ വന്ന് എല്ലോ വന്നാലും പ്ലസ് രൂപത്തിൽ എല്ലോ വന്നാലും ചെയ്യേണ്ട ഒരു അൽഗോരിതമാണ്. ആ അൽഗോരിതം ഞാൻ താഴെ വിടാം. അപ്പോൾ നമുക്ക് ആ അൽഗോരിതം ചെയ്യാം. ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. എൽ രൂപത്തിൽ നമ്മൾ ആ പേപ്പറിൽ കാണിച്ചല്ലേ, അതേ ഈ പേപ്പറിൽ ഈ കാണിച്ചേക്കണ എൽ ഷേപ്പിലാണ് എൻ്റെ വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ പേപ്പറിൽ കാണിച്ച പോലെ പിടിച്ച് നമ്മൾ ഈ അൽഗോരിതം ചെയ്യണം. അപ്പോൾ നമുക്ക് ആ അൽഗോരിതം ചെയ്യാം. അപ്പോൾ നമുക്ക് എൽ ഷേപ്പിൽ ഞാൻ ദേ പിടിച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എല്ലോ രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ അൽഗോരിതം ചെയ്യാം. ഫേസ് റൈറ്റ് ആപ്പ് റൈറ്റ് ഇൻവേർട്ടർ അപ്പ് ഇൻവേർട്ടർ. അപ്പോൾ ഇവിടെ എൽ ഷേപ്പിൽ വന്ന ഒരു സ്ട്രെയിറ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇപ്പുറം ഒരു പോയിൻ്റ് പോലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ അൽഗോരിതം ചെയ്യരുത്, നമ്മൾ ഇങ്ങനെ പിടിക്കുക. ആ പേപ്പറിൽ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ പിടിച്ച് അൽഗോരിതം ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സൈഡാണ് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും പിടിക്കാം. എന്നിട്ട് ഫേസ് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേർട്ടർ അപ്പ് ഇൻവേർട്ടർ ഫേസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഒരു പ്ലസ് രൂപത്തിലാണ് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഒരു വിഷയമാക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി ഈ വൈറ്റ് ഫുള്ള് സോൾവ് ചെയ്യണം. എൻ്റെ അൽഗോരിതം ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ അൽഗോരിതം ഞാൻ ഈ അടിയിൽ വിടാം. അപ്പോൾ റൈറ്റ് ആപ്പ് റൈറ്റ് ഇൻവേർട്ടർ അപ്പ് ഇൻവേർട്ടർ
write up two times and write in bed. അപ്പോൾ വൈറ്റ് ഫുള്ള് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതെ ഈ സെക്കൻഡ് ലെയറും പോയിട്ടില്ല. ഇത് ഇവിടെ ഗ്രീൻ ഫുള്ളായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു അൽഗോരിതം ഉള്ളൂ. ആ അൽഗോരിതങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് ഫുള്ള് സോൾവ് ആവുന്നതാണ്. ഏസ് അപ്പോൾ നമുക്ക് അൽഗോരിതം ചെയ്യാം. അപ്പോൾ അൽഗോരിതം നമുക്ക് അത് എളുപ്പമാണ് ആ അൽഗോരിതം ചെയ്യാൻ. അപ്പോൾ അത് എനിക്ക് അറിയാം. അപ്പോൾ ഞാൻ ആ അൽഗോരിതം ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ എടുത്തപ്പോൾ അതേ ഇവിടെ ഫുള്ള് സോൾവ് ആയിട്ടുണ്ട് ഒരെണ്ണം. കണ്ടോ ഗൈസ്, അപ്പോൾ ഈ ഫുള്ള് ഒരെണ്ണം ചിലപ്പോഴെങ്കിലും നിങ്ങളതേ ഇങ്ങനെ വരും, അല്ലെങ്കിൽ പല കളർ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും ബാക്കി പിടിച്ചിട്ട് അൽഗോരിതം ചെയ്യണം. അപ്പോൾ അതിനുള്ള അൽഗോരിതമാണ്. ഇപ്പോൾ എൻ്റെ ഫുള്ള് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ബാക്കി പിടിച്ചിട്ട് നമുക്കൊരു അൽഗോരിതം ചെയ്യണം. അപ്പോൾ അൽഗോരിതം ചെയ്യാം. Face to up, left inverter, right inverter, face to left, right, up. ഇത് ഇവിടെ അടിയിലത്തെയും മിസ്സായിപ്പോയ വൈറ്റ് താഴ്ത്തിട്ട് തിരിക്കാം. അപ്പോൾ അവിടെ ആദ്യത്തെ പോലെ തന്നെ കിടക്കുവാണ്. അപ്പോൾ ഈ അൽഗോരിതം അടിയിൽ വരുന്ന അൽഗോരിതം ഒന്നോടെ നമ്മൾ ഇങ്ങനെ ഫുള്ളായി ശരി ചെയ്ത സ്ഥലം ബാക്കി പിടിച്ചിട്ട് അൽഗോരിതം ചെയ്യാം. ഫേസ് ടു അപ്പ്, ലെഫ്റ്റ് ഇൻവേർട്ടർ, റൈറ്റ് ഇൻവേർട്ടർ, ഫേസ് ടു ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്. ഇത് ഇവിടെ വന്നിട്ടുണ്ട്. അത് വൈറ്റ് വൈറ്റായിട്ട് തന്നെ യോജിപ്പിക്കാം. അപ്പോൾ ഗെയ്സ് നമ്മുടെ ക്യൂബ് ഫുള്ള് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ് ഇത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് എളുപ്പമാണ് ചെയ്യാൻ, വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഇത് അപ്പോൾ ഞാൻ കാണിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നെ സ്റ്റെപ്പ് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇങ്ങനെ ക്യൂബ് ഫുള്ള് സോൾവ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഇപ്പോൾ ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു. ഇതിപ്പോൾ എല്ലാ സൈഡും ഇപ്പോൾ എൻ്റെ ക്യൂബ് ഇരിക്കുന്നത് എല്ലാ സൈഡും ഇപ്പോൾ സോൾവ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് സച്ചു സായി ചെയ്ത യൂട്യൂബ് ചാനൽ ഇതിന് വരും, ഇനി വരും. അതുവരേക്കും ബൈ ബൈ.